Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillah nahmaduhu wa nasta'inuhu ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സേവകയായിരുന്ന സൈനബ റളിയല്ലാഹു അൻഹ പറയുകയാ നഫീസ ബീവി റളിയല്ലാഹു അൻഹ ബസ്വീസ റളിയല്ലാഹു അൻഹ മൂന്ന് ദിവസത്തിൽ ഒരു ദിവസമായിരുന്നു ഒരു നേരം ഭക്ഷണം കഴിച്ചിരുന്നത് സാധാരണ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു നേരമേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളവത്രേ ശ്രദ്ധിക്കേണ്ട സഹോദര നോമ്പന്തിനാണ് നോമ്പന്തിനാണ് അല്ലാഹു നമ്മളോട് വിശപ്പ് സഹിക്കാൻ പറഞ്ഞത് ാണ് നോമ്പെന്ന് പരിശുദ്ധമായ ഖുർആൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ ഭക്ഷണം കുറക്കുന്നതിലൂടെ മനുഷ്യ ശരീരത്തെ കീഴ്പ്പെടുത്താനും കഴിയുമെന്ന ഏറ്റവും വലിയ തത്വമാണ് അല്ലാഹു ഇതിലൂടെ പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തി ഭക്ഷണം കുറച്ചു ശരീരത്തെ കീഴ്പ്പെടുത്തി മൂന്ന് ദിവസത്തിൽ ഒരു നേരമേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളവത്രയെന്ന് സൈനബ റളിയല്ലാഹു അൻഹ നഫീസത്തുൽ മിസ്രിയായുടെ ഖാദിമത്ത് രേഖപ്പെടുത്തുകയാണ് ഒരു മഹാൻ ചോദിച്ചു സൈനബ റളിയല്ലാഹു അൻഹവനോട് മാ കാന ഖൂതു സയ്യിദതി നഫീസ നഫീസ ബീവിയുടെ ഭക്ഷണത്തിന്റെ രീതി എന്തായിരുന്നു ശ്രദ്ധിക്കേണ്ട സഹോദര ഫുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിൻ അല്ല നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹത്തെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും അല്ലാഹു ധാരാളം സമ്പത്ത് നൽകി എന്ന് കരുതി യഥേട്ടം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കുഴിച്ചുമൂടാറുള്ള അനുവാദമില്ല മംഗലങ്ങൾ നടത്തി യഥേട്ടം ഭക്ഷണങ്ങൾ പാഴാക്കാറുള്ള അനുവാദമില്ല സൈനബ റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ നിന്റെ സയ്യിദത്തായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭക്ഷണം കാനത്ത് കുലു ഫീ കുല്ലി തലാതതി അയ്യാമിൻ അഖില മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു നേരം ആ ഭക്ഷണം കഴിക്കുക നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് ഒരു കൊട്ടയുണ്ടായിരുന്നു വട്ടിയുണ്ടായിരുന്നു നിസ്കരിക്കുന്ന സ്ഥലത്തിൻ്റെ മേലെ കെട്ടിത്തൂക്കിയ ഒരു വട്ടിയുണ്ടായിരുന്നു ഞാൻ ഇടക്കിടക്ക് ശ്രദ്ധിക്കാറുണ്ട് അതിൽ കൈയിട്ടിട്ട് നഫീസ ബീവി ചില പഴങ്ങൾ ഭക്ഷിക്കുന്നത് ആ രീതിയിലുള്ള പഴങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മാത്രമല്ല സൈനബ റളിയല്ലാഹു അൻഹ പറയാ ഞാനാണ് നഫീസ ബീവിയുടെ സേവക ഞാനല്ലാതെ വേറൊരാൾ ആ റൂമിലേക്ക് കയറാറില്ല ഞാനറ്റത് ആ കൊട്ടയിൽ കൊണ്ടുപോയി ഇടാറുമില്ല എവിടെ നിന്നാണ് എൻ്റെ യജമാനത്തിക്ക് ഈ പഴങ്ങൾ കിട്ടിയതെന്ന് ഞാൻ അത്ഭുതം കൂറാറുണ്ട് അപ്പോഴാ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് മനോമകരത്തിലൂടെ കടന്നു പോയത് കേൾക്കണ്ട സഹോദര മറിയം ബീവി പ്രവാചകനല്ല പ്രവാചകയല്ല പ്രവാചകന്റെ ഉമ്മയാണ് ഇസ്ലാമിന്റെ ഉമ്മയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ കൊച്ചുകുട്ടിയായിരിക്കെ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിൽ ആരാധന നിമഗ്നയായിരിക്കെ സക്കറിയ അലൈഹിസ്സലാം മറിയം റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് കയറി വരുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്
നിങ്ങൾ ചിന്തിക്ക, ഒരു മഹദിയെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. കയറി ചെല്ലുന്ന സമയത്ത് സക്കരിയ അലൈഹിസ്സലാം അവിടെ വ്യത്യസ്തമായ പഴങ്ങൾ കാണുമായിരുന്നു, ദുന്യാവിൽ കാണാത്ത, ഭൂമിയിൽ കാണാത്ത പഴവർഗ്ഗങ്ങൾ. ഖാല അന്നാ ലക ഹാദാ, ഖുർആനാണ് സക്കരിയ അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകളോട് ചോദിക്കും, മറിയമിനോട് ചോദിക്കും. അന്നാ ലക ഹാദാ, ഇതെവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിക്കുമ്പോൾ ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് രാജാതിരാജനായ റബ്ബ് സ്വർഗത്തിൽ നിന്നിറക്കി തന്നതാണെന്ന് മറിയം റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ പറയുകയാ, അപ്പോഴാ പരിശുദ്ധ ഖുർആന്റെ ഈ വചനത്തിലൂടെ എൻ്റെ ഖൽബ് കടന്നു പോയത്. സഹോദര നഫീസത്തുൽ മിദ്രിയ, സാധാരണക്കാരിയല്ല പെങ്ങളെ, ഒരു പ്രവാചകനായിട്ട് അല്ലാഹു ഉയർത്തിയതല്ല, തൻ്റെ ജീവിതത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത മഹോന്നതമായ സ്ഥാനമാണത്. കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്തത്, ജീവിതത്തിൻ്റെ ഇച്ഛകളെ വലിച്ചെറിഞ്ഞ അല്ലാഹുവിൻ്റെ മഹബ്ബത്തിലേക്ക് ഊളിയിട്ടിറങ്ങിയപ്പോൾ അപ്പോഴാ ഫീസത്തിൽ മിശ്രിയ ബീവി റളിയല്ലാഹു അൻഹ ഈ ഉന്നതമായ സ്ഥാനം കരഗതമാക്കാനും കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നഫീസത്തുൽ മിസ്രിയ നൈലിൻ്റെ പുത്രി എന്നതിലെ ഏറ്റവും വലിയ പാഠം ഈ റമദാനിനോട് ചേർത്ത് ഞാൻ പറയുകയാണ്, ഇച്ഛകളെ വലിച്ചെറിയുക. ഇച്ഛകളെ വലിച്ചെറിഞ്ഞെങ്കിലേ അള്ളാഹുവിൻ്റെ തൃപ്തികരകതമാക്കാനും കഴിയൂ. ഒരുപാട് കറാമത്തുകളുണ്ട് എൻ്റെ സഹോദരങ്ങളെ. ഹൃദയം റബ്ബിനങ്ങ് കൊടുത്തപ്പോൾ അള്ളാഹു തൻ്റെ ഖജനാവില്ലെന്ന് നഫീസത്തുൽ മിസ്രിയാക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തു. അതല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് ആ ഖുദ്സിയായ ഹദീഥിൽ പറഞ്ഞത്, ആരെന്നിലേക്ക് അടുക്കുന്നവോ നിർബന്ധമായ മുഴുവൻ കാര്യവും ചെയ്ത് എൻ്റെ ഹബീബിനെ അക്ഷരം പ്രതി അനുസരിച്ചു കൊണ്ട് ആരെന്നിലേക്ക് അടുക്കുന്നവോ അവൻ്റെ കാതുകൾ കൊണ്ട് അത്ഭുതം കാണിക്കാൻ അവന് കഴിയും. അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടന്നു പോകുന്ന കാല് ഞാനാകും എന്ന് ഖുദ്സിയായ ഹദീസിൽ എന്താണ് അതിൻ്റെ അർത്ഥം? പല അത്ഭുതങ്ങളും ഞാൻ അവരുടെ കരങ്ങളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ശ്രദ്ധിക്കുക ഹദീസിൻ്റെ അവസാനം, വലഇൻ സഅലനീ ലഅതൈതുഹോ, ആരെങ്കിലും എന്നോട് വല്ല കാര്യവും, അത്തരത്തിലുള്ള ആളുകൾ എന്നോട് വല്ല കാര്യവും പറഞ്ഞാൽ ചോദിച്ചത് ഞാൻ അവർക്ക് കൊടുക്കും. വലഇൻ സ്താദനീ ലഉഈദന്നാ, അവരെന്നോട് എന്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നവോ ആ കാവൽ ചോദിച്ച കാര്യം ഞാൻ സാധിപ്പിച്ചു കൊടുക്കും. എന്താ ഔലിയാഇൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം? എന്താ? എന്തു കാര്യത്തിന് ദുആ ചെയ്തോ ദുആ ചെയ്ത ദുആക്ക് ഉത്തരം ഉടനെ ലഭിക്കും. എൻ്റെ സഹോദര നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലൊരു സംഭവമുണ്ട്. ഒരു ദിവസം മഹദിയുടെ അടുത്തേക്കതാ ഒരു വൃദ്ധയായ പെണ്ണ് ഓടി വരികയാ. ഓടി വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മഹദിയോട്, അല്ലയോ റസൂലുള്ളാഹിൻ്റെ പൊന്നു പേരമോളെ, ഞങ്ങളുടെ ഉപജീവന വഴി മുട്ടിയിരിക്കുകയാണ്. എൻ്റെ ഞാനും എൻ്റെ മക്കളും ഒരാഴ്ച കാലത്തോളം തുന്നിച്ചേർത്ത നൂല് നൂൽക്കും, ആ നൂലും കൊണ്ട് ഞാൻ അങ്ങാടിയിൽ പോകും, അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഒരാഴ്ചക്കുള്ള ഭക്ഷണം വാങ്ങും, ബാക്കിയുള്ള പകുതി കൊണ്ട് പഞ്ഞു വാങ്ങും, ഞങ്ങൾക്ക് ഉപജീവനത്തിനായി നൂല് വാങ്ങും, അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു പോകാറുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ മക്കൾ തുന്നിയുണ്ടാക്കിയ നൂലുമായി, ഞാൻ എൻ്റെ മക്കളുണ്ടാക്കിയ നൂൽക്കെട്ടുമായി ഞാൻ അങ്ങാടിയിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്നൊരു പക്ഷി വന്ന് എൻ്റെ തലയിൽ നിന്ന് അത് കൊത്തിയെടുത്തു കൊണ്ടുപോയി. ഈ ആഴ്ച ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ വഴിമുട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് തനിക്ക് നാല് പെൺമക്കളാ വീട്ടിനകത്തുള്ളത്, തൻ്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാ, അവർക്ക് പട്ടിണിയിലായി പോകുമെന്ന് പറഞ്ഞ് ഈ പെണ്ണ് കരയാൻ തുടങ്ങിയപ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കണ്ണും നിറയുകയാണ്. എൻ്റെ സഹോദര കരുണയുടെ നോട്ടം, കാരുണ്യത്തിൻ
Rabbinte thetam ningal chindike rahmatillatha oralku kalbil rahmatinte oru amsham illatha aalku yathartha muslim aagan kadiyilla nabisatul misriye idu kettappo karanju poi samadhanippichukondu paranju vashamikkanda allahu pariharam nalgum rendu kaiyum urthi dua cheyyukayan allahumma ya man qad ala faqadar wa malika faqhar ajbir min amatika hadihi man kasar fahimindahum khalquka wa ibaduk wa innaka ala kulli shay'in qadir inna nafisatul misriya du'a cheyyadeyullo allahuwe ya man ala faqadar wa malaka faqhar ajbir amatika hadihi man kasar rabbe ee streeyude vedanakku nee pariharam nalgane inna nafisatul misriya du'a cheyyade kayyanga taazhthilla thelku ente sahodara ee karanjukondirikkunna sahodareyode nafisatul misriya paranju avade irunnolo allahu ee vishayathinu pariharam nalgaadirikkilla alpa samayam kazhinjappozha oru sangham aalukale santoshathodu koode nafisatul misriyayude veettilekku kayari varukayanu nafisatul misriyayude veettilekku vannukondu paranju mahdiyode paranju rasoolullahinte ponnara por ponnara pera magale njangal kadalilude sancharikkukayayirunnu കടലിലൂടെ സഞ്ചരിക്കുന്ന സമയം ഞങ്ങളുടെ കപ്പൽ ഒരു പാറക്ക് തട്ടിയിട്ടതിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയി. അതിൽ നിന്നൊരു ചെറിയ കേട് പറ്റിയൊരു ചെറിയ ദ്വാരമുണ്ടായി. ആ ദ്വാരത്തിലൂടെ വെള്ളം അകത്തേക്ക് കടക്കാൻ തുടങ്ങി. ഞങ്ങൾ കയ്യിലുള്ള എന്തുപയോഗിച്ച് അടച്ചിട്ടും അടയുന്നില്ല. ആ സമയം ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. പടച്ചോനെ, ഞങ്ങളുടെ നാട്ടിൽ നിന്റെ ഇഷ്ടപ്പെട്ട ഒരു മഹദി ഉണ്ടല്ലോ തമ്പുരാനെ, ഞങ്ങൾ സാധുക്കളാണെങ്കിലും ആ മഹദിക്ക് നിന്റെ അടുത്തുള്ള സ്ഥാനവും മഹത്വവും കൊണ്ട് അപ്പേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തും എന്ന് ദുആ ചെയ്തു. ഇവർ പറയുകയാണ്, ഉടനെ തന്നെ ഒരു പക്ഷിയെയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷി അതിൻ്റെ ചൊക്കിൽ അതിൻ്റെ ചുണ്ടിൽ ഒരു നൂലിൻ്റെ ഒരു ഭണ്ഡാരമേറ്റി ഒരു നൂലിൻ്റെ കെട്ടുമായി വരുന്നു. നേരെ വന്ന് ഞങ്ങളുടെ കപ്പലിലേക്ക് കൊക്കുകൊണ്ടതിട്ട് പക്ഷി തിരിച്ചുപോയി. അതെടുത്ത് ഞങ്ങൾ ആ ദ്വാരം അടച്ചു, മെടുകും കൂട്ടിയിട്ടടച്ചു. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. നേരെ വരികയാണ് അങ്ങയടുക്കലേക്ക്. സന്തോഷത്തിന് 500 ദിർഹം എടുത്തിട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, 500 ദിർഹം എടുത്തിട്ട് വീട്ടിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അങ്ങേക്ക് സമ്മാനമാണ്, അങ്ങ് സ്വീകരിക്കണം എന്ന് നഫീസത്തുൽ മിസ്രിയായോട് പറഞ്ഞു. അങ്ങനെ ആ സംഘം പോവുകയാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുത്തിരിക്കുന്ന വയോധികയായ പെണ്ണിനെ വിളിച്ചുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു, അങ്ങ് സാധാരണ ആഴ്ചയിൽ അങ്ങ് കൊണ്ടുപോകുന്ന നൂൽക്കെട്ട് എത്ര റുപ്പിക്കാണ് വിൽക്കാറുള്ളത്? ഈ പെണ്ണ് പറഞ്ഞു, 50 ദിർഹമിനാ വിൽക്കാറുള്ളത്. ആ സമയത്ത് അതാ 500 ദിർഹം എടുത്തുകൊണ്ട് പെണ്ണിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം നിനക്ക് രാജാധിരാജനായ അള്ളാഹു നിന്റെ കൂൽക്കെട്ടിന് പകരം 500 ദിർഹമാ തന്നിരിക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ തനിക്ക് കിട്ടിയ ആ പണമതാ ആ പാവപ്പെട്ട സഹോദരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ നൂൽക്കെട്ട്, ആ നൂൽക്കെട്ട് കൊണ്ടൊരു കപ്പൽ യാത്രക്കാർക്ക് അള്ളാഹുവരുടെ ജീവൻ തിരിച്ചു നൽകി, അതുകൊണ്ട് റബ്ബിന് നീ ഹംദ് രേഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഈ പെണ്ണിനെ സമാധാനത്തോടെ പറഞ്ഞേക്കുകയാണ്.